ഇന്ന് നമ്മൾ ആലപ്പുഴയിലുള്ള അമീറിന്റെ ഫാം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അമീറിന്റെ ഫാമിൽ കുറച്ച് ഗപ്പിയും ഫൈറ്ററും പിന്നെ കുറച്ച് കിളികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ഇഗ്വാനകളെ കുറിച്ചിട്ടാണ്. ഇഗ്വാനകളെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇഗ്വാനയെ കോൺസെൻട്രേറ്റ് ചെയ്താണ് വീഡിയോ ചെയ്യുന്നത്. സൈഡായിട്ട് വേണമെങ്കിൽ കുറച്ച് ഗപ്പിയും അതുപോലെ തന്നെ ഫൈറ്ററിനെയൊക്കെ കാണിക്കാം. കിളികളുണ്ട്, നല്ല രീതിയിലുള്ള കിളികളുണ്ട്. അതൊക്കെ എഗ് ചെയ്തൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എന്നെ. അമീറെ, നമുക്കിവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, ഈ ലൊക്കേഷൻ ഏതാണ് എന്നൊക്കെ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുതരാമോ? തീർച്ചയായും. നമ്മളിപ്പം ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ആലപ്പുഴ എന്ന് പറഞ്ഞവർക്ക് മണ്ണഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റ് കയറി വന്നാൽ മതി. എറണാകുളം വരുന്നവർക്ക് നമുക്ക് കലവൂര് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറി വരുമ്പോൾ ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ. എന്തൊക്കെ സാധനമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? നമ്മൾ ആദ്യമായിട്ട് ഞാൻ എനിക്ക് കൊച്ചിലെ തുടങ്ങിയ ഒരു ക്രൈസാണ് ഇതിന്. ചെറിയ മീനുകൾ വളർത്തി, പിന്നെ ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഗപ്പികളുടെ ഒരു വീക്കെൻഡ്സ് തുടങ്ങി. ചെറിയ 2-3 ഗപ്പികൾ ആദ്യം ഹാഫ്ലാക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ പേരണകളെ ഞാൻ വളർത്തി. എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് വരാൻ കാരണം. പിന്നെ അങ്ങനെ, അതായത് ഗപ്പികളെ വളർത്തി കുറച്ച് ലാഭം കിട്ടി. ലാഭം കിട്ടി. നമ്മൾ ആദ്യം 100 രൂപ വിറ്റ് അതിന് പോയി 150 രൂപ ഇട്ട് 150 രൂപ മേടിച്ച് നമ്മൾ അങ്ങനെ കൂട്ടിക്കൊടുത്തു. പിന്നെ ആയപ്പോൾ നമുക്കൊരു ഒരു ഒരു സ്ഥിരവരുമാനം അല്ലെങ്കിൽ ഒരു ചെറിയ സൈഡ് ബിസിനസ് ആയിട്ട് നടക്കാമെന്നൊരു ആലോചന വന്നപ്പോഴാണ് ആദ്യമേ ഒരു അക്വാറിയം പണിഞ്ഞ് ആ അക്വാറിയത്തിൽ ചെറിയ മീനക്കുളം കൊണ്ടുവന്ന് അങ്ങനെ കുട്ടികൾ അറിഞ്ഞ് പിള്ളേർ വരാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് ഒരു വിപുലമാക്കാനുള്ള നമുക്ക് ചാൻസുകൾ കൂടി വന്നു. അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് അങ്ങനെ താല്പര്യം കൂടിയതും നമുക്കൊരു ചെറിയൊരു വരുമാനവും പഠിക്കുന്ന കൂടെ ഇതിന്റെ വരുമാനവും കിട്ടാനുള്ളൊരു മാർഗമായിട്ട് നമുക്ക് തോന്നി. അപ്പൊ അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ടോ? ആ, നമുക്ക് മാസം നമുക്ക് നല്ല രീതിയിൽ റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് 7,000-8,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പഠിക്കുന്ന എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിപ്ലോമ പഠിക്കുന്നു, DCA പഠിച്ചോണ്ടിരിക്കുകയാണ്. അതിനോട് മതപരമായിട്ട് പഠിക്കുന്നുണ്ട്. അന്നേരം കൂടുതലും ഞാൻ ഹോസ്റ്റലിലായിരിക്കും. ആദ്യമൊക്കെ ഹോസ്റ്റലിന് മുമ്പ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു 6 മാസത്തോളം എനിക്ക് വയ്യ. ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസായപ്പോൾ ഇവിടെ നിന്ന് അപ്പോഴാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്, കൂടുതൽ ചെയ്തു തുടങ്ങിയത്. അപ്പം തുടങ്ങിയപ്പോൾ ലാഭം തുടങ്ങി. ആദ്യമൊക്കെ വീട്ടിലെ എതിർപ്പായിരുന്നു, പിന്നെ എല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോൾ അവരും സപ്പോർട്ടായി. വീട്ടിൽ പരമാവധി എല്ലാവർക്കും 100% സപ്പോർട്ടാണ് ഇപ്പോൾ. ഇപ്പൊ ഇത് എത്ര കാലമായിട്ടുണ്ടാകും നമ്മളിത് ചെയ്യാൻ? ഇപ്പം ഗപ്പിയില് അങ്ങനെ ഫൈറ്റേഴ്സില് ഒരു നോക്കിയിട്ടാണെങ്കിൽ ഒരു വർഷമാണ്. ഒരു വർഷം കേറിട്ട് ഒരു 6 മാസം 7 മാസത്തോ ആളുകള്. അതായത് ഇഗ്വാന പോലുള്ള സാധനം, ഇഗ്വാന ഇഗ്വാന ഉണ്ടായിരുന്നു, ഗ്ലൈഡർ ഉണ്ടായിരുന്നു. ഗ്ലൈഡർ ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്ത് പോയി. ഷുഗർ ഗ്ലൈഡർ ഉണ്ടായിരുന്നു. എനിക്കൊരു താല്പര്യം ക്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ആരും ഇല്ലാത്തൊരു സാധനം നമ്മൾ കൊണ്ടുവരിക. ഇഗ്വാനൊക്കെ നമ്മുടെ നാട്ടിൽ ചുരുക്കമാണ്, ആളുകൾ കാണുമ്പോൾ അധികം കോമൺ ആയിട്ട് കാണത്തില്ല. പക്ഷെ നല്ലൊരു പെറ്റാണ്. നമുക്ക് നോക്കുവാണെങ്കിൽ എങ്ങനെ രീതിയിലും ഒരു നല്ല രീതിയിൽ ഒരു വളർത്താൻ പറ്റിയൊരു പെറ്റാണ് നമ്മുടെ ഇഗ്വാന. ശരിക്കും ഇഗ്വാനെ വളർത്തുന്ന സമയത്ത് ശരിക്കും പേടിക്കേണ്ട ഒരു സാധനമല്ല. തീർച്ചയായും പേടിക്കേണ്ട ഒരു സാധനമല്ല. നമ്മൾ ഒന്നും ചെയ്യത്തില്ല. വെജിറ്റബിൾ ആണ്, പൂർണ്ണമായ വെജിറ്റബിൾ. ഒരു പ്രാണിനെ പോലും ഞാൻ ഇത്ര നാളെ വളർത്തി, ഇതിന്റെ ചെറുതിലെടുത്ത്. പക്ഷെ ഒരു പ്രാണിനെ പോലും കഴിക്കുന്ന ഞാൻ എന്റെ ഇതിൽ കണ്ടിട്ടില്ല. അത് ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ഇത്ര നമ്മൾ ഫ്രണ്ട്ലിയാണ്, നമുക്ക് ആണെന്ന് അറിയാം. നമുക്ക് എവിടെയും കൊണ്ടുപോകാം. ഞാൻ ഇതിനെ കടയിലും പുറത്തൊക്കെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് കൗതുകം. ചിലവർക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും പക്ഷെ ഇതിനായിട്ട് താല്പര്യപ്പെട്ട് വരുമ്പോഴാണ് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള അതിനൊരു ക്രൈസ് കൊടുക്കുന്നത്. നമുക്ക് ഇതിന് ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ, ഫസ്റ്റ് പറയാം, ക്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വളർത്താനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരുത്തുള്ളൂ. ഇപ്പൊ ഇതിന്റെ മെയിലും ഫീമെയിലും ഒക്കെ നമുക്ക് കുഞ്ഞു പ്രായത്തിൽ അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. നമുക്ക് മെയിലും ഫീമെയിലും ഒന്നും അറിയാൻ പറ്റില്ല. നമുക്കൊരു 1.5 വയസ്സാക്കി നമ്മൾ DNA എടുത്തിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. എന്റെ ബ്ലഡ് എടുത്ത് DNA എടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. രോമം ഒന്നും പറിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. രോമങ്ങളൊന്നും ഇല്ല. ഇത് ഞാൻ ഇപ്പൊ ഇത് മേടിച്ചിട്ട് ഇപ്പൊ ഒരു 7 മാസത്തോളമായി. മേടിച്ചപ്പോൾ ഞാൻ 2 എണ്ണം മേടിച്ചതായിരുന്നു. പക്ഷെ അതിനകത്ത് കൊടുത്തിട്ട് ഞാൻ ഗ്ലൈഡറിനെ മേടിച്ചെന്ന് പറഞ്ഞില്ല, അതുപോലെ ആയിരുന്നു. പക്ഷെ ഇതുവരെ നല്ലപോലെ നമ്മളൊക്കെ അടുപ്പമായി. നമുക്ക് ആർക്ക് വേണേലും കൊണ്ടുപോകാം. കുട്ടികൾക്ക് വരെ നമ്മുടെ അനിയനാണ് ഇവിടെ നോക്കുന്നത്, ബാക്കിയുള്ള എല്ലാത്തിനും നോക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു തരത്തിലും ഉപദ്രവമൊന്നുമില്ല. തീർച്ചയായും വളർത്തിക്കാൻ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്നു. സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഇതിനെ നമ്മൾ എപ്പോഴും കയ്യിലെടുത്ത് ഇങ്ങനെ ഓമനിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിന് നമ്മളോടുള്ള ഒരു പരിചയം പോകും. ഏകദേശം ഒരു ഇതുപോലെയാണ്. നമ്മളിപ്പം ഒരു കുട്ടിയെ വളർത്തുന്ന പോലെ തന്നെ നമ്മുടെ സ്നേഹം എത്ര, ഏത് പെറ്റാണെങ്കിലും നമ്മൾ സ്നേഹം എത്ര കൊടുക്കുന്നു അത്ര നമുക്ക് തിരിച്ചെടുത്തുള്ളൂ ഒരു പെറ്റ്. നമുക്ക് ഇതിനെ നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മളെടുത്ത് ഇതിനെ സ്പെൻഡ് ചെയ്യും. രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ വൈകുന്നേരം 1 മണിക്കൂർ എടുത്ത് ഈ തടകി ഇങ്ങനെ എടുക്കുമ്പോൾ അവർ ഇങ്ങനെ ഇരുന്നോളും. ഓൾറെഡി ഇഗ്വാനകൾ ടേംഡ് ആണ്, മനസ്സിലായിട്ട് നല്ല ഇടപെടി ജീവിക്കുന്ന ഒരു നല്ലൊരു
ഓന്ത് വർഗത്തിൽപ്പെട്ട ഒരു വർഗമാണിത് നമുക്ക്. ഇത് നല്ല രീതി നമ്മള് തീറ്റ നമുക്ക് തീറ്റിക്കാണെങ്കിൽ ഒരു രൂപ പോലും എക്സ്പെൻസ് വരുന്നില്ല നമുക്ക്. എന്താണ് ഫുഡ് കൊടുക്കുന്നത്? എന്ത് ഐറ്റംസ് നമുക്ക് ഇപ്പൊ മുരിങ്ങയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവന് മുരിങ്ങയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത്. മുരിങ്ങയില് നമ്മള് ചെമ്പരത്തി പൂവൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ചെമ്പരത്തി പൂവൊക്കെ. അതായത് നമുക്ക് പ്രത്യേകിച്ച് കയ്യിൽ ചെലവൊന്നും വരത്തില്ല. നമ്മൾ നാട്ടില മുരിങ്ങയില പിന്നെ വരുന്നത് നമുക്ക് വീട്ടിൽ മേടിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടോ, ഈ പുളി ഇല്ലാത്ത ഫ്രൂട്ട്സുകൾ അന്ന് കൂടുതൽ കഴിക്കുന്നുണ്ട്, ആപ്പിൾ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിൽ നല്ല രീതി നമ്മൾ കഴിക്കുക. നമ്മളിപ്പോ കൈയിരിക്കുന്ന കാരണമാണ്. ഇതിന്റെ ഇപ്പൊ ഒരു ബ്രീഡിംഗ് ടൈമിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ടോ സാധാരണ? ബ്രീഡ് ഇവിടെ ചെയ്തിട്ടില്ല, ബ്രീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇതിന് ഒരു വയസ്സായി. ഇപ്പൊ അതിനൊരു ഫീമെയിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഫീമെയിൽ വരും. എന്നാലും തന്നെ ഒരു രണ്ട് വയസ്സ് മൂന്ന് നാല് വയസ്സൊക്കെ ആകുമ്പോഴേ ബ്രീഡിംഗ് ആകത്തുള്ളൂ. ഒരു ബ്രീഡിങ്ങിന് നമ്മൾക്ക് ഏകദേശം മുട്ടയാണ് ഇടുന്നത്, മണ്ണി മുട്ട ഇടും. നമ്മൾ ആ സൈസ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ തന്നെ ആകുമ്പം ഒരു 60-70 മുട്ടകൾ ഇടുന്നുണ്ട്. 60-70 മുട്ടകൾ. ഹാച്ചബിലിറ്റി എന്ത് കിട്ടും നമുക്ക്? ഇതിൽ എത്ര ആയിരിക്കും വിരിഞ്ഞ് കിട്ടാൻ ചാൻസ്? ഇൻക്യുബേറ്ററിലാണ് കൂടുതലും വിരിയിപ്പിക്കുന്നത്. നമ്മള് എറണാകുളത്ത് നമ്മള് ഇതൊക്കെ എടുത്ത് നമ്മള് ബാസ്റ്റ് എന്ന് പറഞ്ഞൊരു സഹോദരനെ എടുത്തത്. അവര് വിരിഞ്ഞ അവന്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിവിടെ ഉണ്ട്, സെയിലിനായ കുഞ്ഞുങ്ങളും ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മളെ അന്നേരം ആ നമുക്ക് അതിനായിട്ട് എത്തിയിട്ടില്ല. അതിലേക്ക് എത്തും തീർച്ചയായും. നമ്മൾ അതിലേക്ക് എത്താനുള്ള ബ്രീഡിംഗിലേക്കൊക്കെ ഭാവിയിൽ വരാനായിട്ട് സാധിക്കും. ഇഗ്വാനയുടെ കാര്യത്തിൽ ഇപ്പോൾ ഫുഡ് പറഞ്ഞു, അതുപോലെ തന്നെ ഇതിൽ എത്ര കാലം ജീവിച്ചിരിക്കാനുള്ള ഒരു നല്ല ആയുസുള്ള ഒരു തരത്തിലുള്ള രോഗവും വരത്തില്ല. ഒരു പെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ മറ്റുള്ള പെറ്റുകൾക്ക് വൃത്തിയാക്കിയില്ല പ്രശ്നമുണ്ട് മറ്റൊന്നുണ്ട് നോക്കിയില്ലെങ്കിൽ ഇതിനെന്ന് പറഞ്ഞാൽ ഒരു രോഗം ഒരു തരത്തിലുള്ള രോഗം നമ്മൾ കണ്ടുവരുന്നില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മള് നല്ല ഇതായിരിക്കുന്ന കാരണം പ്രതിരോധ ശക്തിയൊക്കെ ഉള്ളതാണ്. വെജിറ്റബിൾ മാത്രം കഴിച്ചു പറഞ്ഞാൽ കൂട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടോ നമുക്കിങ്ങനെ വീട്ടില്? നമ്മള് നല്ല പൂർണ്ണ നമ്മള് ഒരു ഡേ മൊത്തം ഫുൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേ കൂടിന് ആവശ്യമില്ല. നമുക്ക് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ഇത് പിന്നെ നമ്മള് നമുക്ക് ഫുൾ ടൈം ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ പോകണമാണെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മള് കൂടുതലിടുന്നുണ്ട്. കൂടെ നമ്മള് വന്ന് ഇഗ്വാനയുടെ മറ്റു കളറുകളും മാർക്കറ്റിൽ അവൈലബിൾ. ആ മാർക്കറ്റിൽ ബ്ലൂ ഉണ്ട്, ഇതാണ് ഗ്രീൻ ആണ്, ഇച്ചിരി ഡിമാൻഡ് കുറവേ നിൽക്കുന്ന ടീം ഇതാണ്. കുറവ് ഡിമാൻഡ് സ്റ്റാർട്ടിങ് തന്നെ 7 രൂപ 8 രൂപ 9 രൂപ റേറ്റ് വരുന്നുണ്ട്. വലിപ്പത്തിനനുസരിച്ച് ടേംഡ് ആണ് ആൾക്കാർ നോക്കുന്നത് കൂടുതൽ. നമ്മളിവിടെ കുട്ടികളെയൊക്കെ കൊടുക്കാൻ പറ്റുന്നത് എന്ത് റേറ്റിനാണ്? അത് എന്ത് പ്രായമുള്ളവയൊക്കെയാണ്? നമ്മുടെ ഇപ്പൊ ഇരിക്കുന്നത് 4 മാസം ഒരു 5-6 മാസം ഇതുള്ളതാണ് ഇരിക്കുന്നത്, കുട്ടികളിരിക്കുന്നത്. അത് നമ്മൾക്ക് ടേംഡ് ആണ്. ടേംഡ് ആകുമ്പോൾ ഇച്ചിരി റേറ്റ് കൂടും. ടേംഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടേംഡ് ആക്കിയാ കൊടുക്കുന്നത്. 5-6 മാസം പ്രായമുള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത്. 6-7 മാസം പ്രായം വരുന്നുണ്ട് അതിന്. ആ അതിന് വരുന്നത് നമുക്ക് ഒരു 7 രൂപയൊക്കെ വരുന്ന റേറ്റ്. 7 രൂപയ്ക്കാണ് റേറ്റ്. ഇവരുടെ കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? കൂടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാ ഒരു ഇത്രയും വലിപ്പമുള്ളതാണ്, നമുക്ക് 2 അടി കൂട് മതി. നമ്മള് കൂടുതലാണ് അതിന് ഓടി നടക്കാം. പിന്നെ കൂട് പ്രത്യേകം ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കൂട് പണിയുമ്പോ അതിനകത്ത് കൂടുതലും തടികളുടെ സാധനം വെക്കാൻ നോക്കുക. ഇവന്മാര് തടിയിലാണ് കൂടുതൽ ഉറങ്ങുന്നത് ഇരിക്കുന്നത്. കൂടുതൽ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം നമുക്കിവിടെ കൂടുതലും നമ്മള് തടിയിലാണ് ചെയ്തത്. തടി എന്ന് പറഞ്ഞാൽ ബാക്കി ഇരുമ്പാണ് അതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത്, തടിയായിരിക്കും. ഇത് തടിയോടെ കൂടുതൽ ഇരിക്കാനത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ കൂടുതലും കാണുന്ന തടിയിലാണ് ഇരുന്ന് കണ്ടത്. ഈ കാരണം നമ്മൾ തടിയും നമ്മൾ മരകഷ്ണങ്ങൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഹൈറ്റിൽ നിന്നൊക്കെ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ, പെട്ടെന്ന് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഇതിന് ഒരു കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞത് നമ്മൾ ഇച്ചിരി എന്തെങ്കിലും അതിനെ ഒരു ഇത് ഒരു ഇതിലൊരു ചിലത്തിലുള്ള ഒരു കുഴപ്പങ്ങൾ വന്നാൽ അത് വാലിട്ടടിക്കും. അത് നമ്മളെ വാലിട്ട് നമ്മള് നല്ല രീതിയിൽ വാലിട്ടടിക്കും. അബദ്ധത്തിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. വേദന എടുക്കുന്ന ചെറിയ സോഫ്റ്റ് ആയ വാലാണ്. വേദന എടുക്കുന്ന അത് മനപ്പൂർവ്വം നമ്മൾ ചെയ്യുന്നില്ല. അത് വേദന എടുക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പിടിച്ച് വലിക്കുമ്പോഴോ ഞാൻ വാലിട്ടടിക്കും. വാലിട്ട് അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഇതിന് തന്നില്ല. ഇഗ്വാനെടുക്കുന്ന ഉപയോഗം കാണുന്നില്ല. അതിനാലും തീർച്ചയായും ആൾക്കാരൊക്കെ ഇതിനകത്തോട്ട് വരണമെന്നാണ് നമ്മുടെയൊക്കെ താല്പര്യം. ആൾക്കാരുടെ ഒരു ചെറിയൊരു അറപ്പാണ്, അത് മാറും. ഇതിനെക്കുറിച്ച് ഇടപഴകുമ്പോൾ ഫസ്റ്റ് കാണുമ്പോ എല്ലാവർക്കും അറപ്പാണ് ഇതിനെക്കുറിച്ചുള്ള. ഇതിപ്പോ മേത്തിരിക്കുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല? ഒന്നും തോന്നത്തില്ല. നമുക്ക് ഇപ്പൊ അനിയനാണ് ഇത്. അനിയൻ നമുക്ക് നോക്കുമ്പോ അനിയനാണ് ഇവിടെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഹോസ്റ്റലിൽ പോകുന്ന സമയത്തും നോക്കുന്നത്. ഒരു കുറത്തിലും ഒരു കുഴപ്പമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിന് ഇവിടെ തലയുണ്ട് എവിടെ നിന്നാണെങ്കിലും ഇതിന് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിന്നോളൂ. അനിയനാണ്, അനിയനുണ്ട്, പെങ്ങളുണ്ട്, എല്ലാരും നോക്കും വീട്ടില്. എല്ലാരും ആണ് നോക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഒരു തരത്തിലൊരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മളോട് വന്നിട്ട് അറ്റാച്ച്ഡ് ആകാനായിട്ട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു? ആ അത് ആദ്യം കൊണ്ടുവരുമ്പോ ഇത് സ്മെല്ല് എന്തൊക്കെ പറഞ്ഞത് സ്മെല്ലാണ് ക്യാച്ച് ചെയ്യുന്നത് പറയുന്നത്. നമ്മള് അങ്ങനെ ഇത് ആദ്യം നമ്മൾ എടുക്കുമ്പോ നമ്മള് 2-3 ദിവസം എടുക്കുമ്പോ നമ്മളോട്ട് ഇണങ്ങിയുള്ളു. ഫസ്റ്റ് ഒരു കൊണ്ടുവരുമ്പോ ഒരു നമ്മളെ കൂട് മാറുന്ന ഒരു ചെറിയ പുതിയൊരു വ്യക്തി പെട്ടെന്ന് വന്നിട്ട് അതിനെ എടുത്തു കഴിഞ്ഞാൽ അതിനോട് അതിനെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു അതിന്റേതായ ഒരു കാണിക്കും. അല്ലാതെ ആക്രമണം ഒന്നുമില്ല, അത് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ വിഷയമൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും അമുക്കി പിടിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ കൂടുതൽ ഇത് വരുന്നത്.
നമ്മളെ പേടിയെ സെൻസ് ചെയ്യാനുള്ള കഴിവ് വല്ലതും ഉണ്ടോ? ഇപ്പൊ പെട്ടെന്ന് വന്ന ഒരാൾക്ക് പേടിയുള്ള ഒരാളെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ? ആ അത് പേടിയുള്ള ഒരാൾ ഒരാൾ തിരിച്ചടി തന്നെ എടുക്കാൻ പോകത്തില്ല. ഇതിന് കാണുമ്പോ തന്നെ എല്ലാവർക്കും പേടിയാ, മിക്കവർക്കും പേടി തോന്നും. പിന്നെ പേടി എന്ന പേടി തൊട്ട് തൊട്ട് പേടി മാറുവാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനെ കൂടാതെ ഇപ്പൊ ഇഗ്വാനെ കൂടാതെ ഇഗ്വാനയുടെ കുട്ടികളെ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്? നമ്മളിവിടെ സ്റ്റാർട്ടിങ് ടേംഡ് ആയത് മറ്റേതല്ല, ടേംഡ് ആയ നല്ല ഫുഡ് എടുക്കുന്ന ഒരു നമുക്ക് 7 രൂപയാണ് ഉദ്ദേശിച്ചത്. 7 രൂപയ്ക്ക് നമുക്ക് കുട്ടികളെ കൊടുക്കാൻ പറ്റും. ഈ വലുതിനെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ടോ? വലുതിനെ ഉണ്ട് സെയിൽ. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വേറെ ഇത് ഇത്രയുള്ള ഇരിപ്പുണ്ട്. നമ്മളൊരു 20 രൂപയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. 20 രൂപ ഇതിപ്പോ ബ്രീഡിംഗ് ഏജ് ആയിട്ടുള്ളതാണോ? 1 ഇയർ എന്ന് പറയുമ്പോൾ ഇതിപ്പോ 1 വയസ്സായതിന്. 1 വയസ്സായിട്ടുള്ളൂ. അത് ബ്രീഡിംഗ് ഏജ് ആയിട്ട് എന്ത് പ്രായമാണ് ഇവരുടെ ബ്രീഡിങ്ങിന്? ഇവരുടെ ബ്രീഡിങ്ങിന് വരുന്നത് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടുള്ള വളർച്ചയാകുന്നത്. 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോൾ ഫീമെയിൽ മേൽ. ശരിക്കും പറഞ്ഞാൽ 6 മാസത്തെ നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് ഒരു 7 രൂപ റേഞ്ചിൽ വരുന്നു. 1 ഇയർ ആകുമ്പോൾ ഇതിനൊരു 20,000 രൂപയോളം വരുന്നു. അപ്പൊ ഇങ്ങനെ വളർത്തി കൊടുത്താലും ഇതൊരു ലാഭമാണ്. നമുക്ക് തിരിച്ച് ഒരു എക്സ്പെൻസീവ് വരുന്നില്ല ഇതിന്. ഒരു തരത്തിൽ നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയില, വാഴയില, മത്തങ്ങ, അങ്ങനെയുള്ള മത്തങ്ങ അതൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. വെജിറ്റബിൾ അല്ല വേറെ ഒരു ഇതിന് നമ്മള് എന്റെ അറിവിൽ ഇതുവരെ ഒരു പാക്കറ്റ് ഫുഡും ഇഗ്വാനൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അതല്ല നമ്മള് വിലകർഗങ്ങൾ മാത്രം ഇത് കഴിക്കുന്നത്, പഴങ്ങൾ. നമ്മള് വേറെ എന്ത് കിളിയാവുള്ളേ ഇവിടെ കിളിയായിട്ട് ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യം എന്റെ ആഗ്രഹം ലവ് ബേർഡ് ആയിരുന്നു വളർത്താൻ. ലവ് ബേർഡ് വളർത്തി നോക്കിയപ്പം കുഞ്ഞുങ്ങളെ തന്നു. പക്ഷെ അത് ഒരു തീറ്റ ചെലവ് നമുക്ക് എക്സ്പെൻസീവ് കൂടുതൽ വരുന്നത്. തിനക്ക് 60 രൂപ റേറ്റിലേക്കൊക്കെ വരുമ്പോ പിന്നെ വളർത്തിയപ്പോ 15 രൂപ 60 രൂപ 70 രൂപ അങ്ങനെയാണ് ഓരോ മാർക്കറ്റ് കൂടുന്നത്. പിന്നെ നോക്കിയപ്പോ നമുക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ തന്നെ നമുക്ക് അതിനൊരു ചെറിയൊരു മോർട്ടാലിറ്റി സംഭവിക്കുന്നുണ്ട്, ചത്തുപോകാനുള്ള സാധ്യത. ചത്തുപോകാൻ അതിന് കൂടുതലൊരു തണുപ്പ് വരുമ്പോ പേടിയൊക്കെ വരുമ്പോ അത് ചാകുന്നൊരു കൂടുതൽ വരുന്നത്. പിന്നെയാണ് എനിക്ക് താല്പര്യം വന്നത് കൊണൂറിനെ വളർത്തുക. കൊണൂറ് ഇപ്പൊ എന്റെ ഉള്ളത് ഗ്രീൻ ചിക്കാണ്. അതിപ്പോ എഗ് ചെയ്തിട്ടിരിക്കുകയാണ്. എഗ് ചെയ്തിപ്പോ രണ്ടാഴ്ചക്കുള്ളിൽ അത് മുട്ട വിരിയും. കാരണം ഇരിക്കുന്നത് അപ്പൊ ആ 90 ഐറ്റംസ് വളർത്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇണങ്ങുന്നുണ്ട്. ടൈമിന്റെ നല്ല നമ്മളായിട്ട് ഇണക്കമാണ്. നമുക്ക് മനസ്സിനൊക്കെ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു നല്ലൊരു ഉന്മേഷമാണ് നമുക്ക് രാവിലെ വരുമ്പോ തന്നെ കിട്ടുന്നത്. അല്ല ഇപ്പൊ കുണൂറാണെങ്കിലും മോർട്ടാലിറ്റി സംഭവിക്കാനുള്ള ചാൻസ് ഒക്കെ ഇല്ലേ ഇതിന്റെ രോഗപ്രതിരോധ? പൊതുവെ ബ്രീഡുകളിൽ നിന്ന് നമ്മൾ ബ്രീഡർമാർക്ക് അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ ആയുസ് കുറവാണ്. ആയുസ് നല്ല രീതിയിലുള്ള ആയുസ് ഉണ്ട്. പിന്നെ അതിന് നല്ല അത്ര അത്യാവശ്യം ഫുഡിന് നമുക്ക് ചെലവ് എക്സ്പെൻസീവ് വരുന്നില്ല. അതിന് ഈ ആപ്പിളും കാര്യങ്ങളും ആപ്പിള് കൊടുക്കുന്ന ആപ്പിളൊക്കെ ഒരു നമ്മള് കടകളിൽ, ഞാൻ ഇപ്പൊ കൂടുതലും ചെയ്യുന്ന കടകളിൽ പോയിട്ട് അവിടെ നമുക്ക് വേസ്റ്റ് കിട്ടും. വേസ്റ്റ് എന്നാൽ ചെറിയ ചെയ്യുന്നത്, നമ്മള് നല്ല കൊടുക്കണമെന്നല്ല, ആ വേസ്റ്റ് കൊണ്ടുവരുമ്പോ നമുക്ക് അത് ചെയ്യാം. ഒരു ദിവസം പകുതി ആപ്പിള് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് 2 ദിവസം കൂടുമ്പോ നമ്മള് ഈ നമ്മള് കൂടുതലും കൊടുക്കുന്നത് മിക്സ്ഡ് ഫുഡുണ്ട്, ഓരോ മിക്സ്ഡ് ഫുഡ്. അത് കൂടുതലും ഇഷ്ടപ്പെടുന്നത് സൺഫ്ലവറിന്റെ സൺസീഡാണ് നോക്കുന്നത് പിന്നെ ഇലകളും അലവർഗങ്ങളും കഴിക്കുന്നുണ്ട് കൊണൂറിന് DNA എടുത്ത് വരുന്നതാണ്. 1.5 വയസ്സൊക്കെ നമ്മളാണ് മുട്ട ഇടുന്നത്. നമ്മുടെ ഇപ്പൊ 3-ാമത്തെ ഇതുങ്ങളുടെ കുട്ടികളാകുമ്പോ എന്ത് റേറ്റിന് കൊടുക്കാനായിട്ട്? നമുക്ക് ഹാൻഡ് ഫീഡ് ആണ് മിക്കവരും ചെയ്യുന്നത്. ഹാൻഡ് ഫീഡ് ആകുമ്പോൾ നമുക്ക് ടൈംഡായി നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നു. ഹാൻഡ് ഫീഡൊക്കെ പറഞ്ഞാൽ 2 രൂപ 2.5 രൂപ ഇപ്പൊ മാർക്കറ്റ് ഇച്ചിരി ഇടിഞ്ഞിരിക്കുവാണ്, പൊതുവെയാണ് ഇടിഞ്ഞിരിക്കുവാണ്. എന്നാലും ഉണ്ട് 10 രൂപ. പല പല കൊണൂർ തന്നെ കുറെ വെറൈറ്റി ഉണ്ട്. ഗ്രീൻ ചിക്കൻ ഉണ്ട്, യെല്ലോ ഷെഡ് ഉണ്ട്, സിനമൺ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അങ്ങനെ ഉണ്ട്. എന്റെ ഇപ്പൊ ഗ്രീൻ ചിക്കാണ് ഇരിക്കുന്നത്. അതാകുമ്പോ ഒരു 2 രൂപ 2.5 രൂപ റേറ്റിൽ ഹാൻഡ് ഫീഡ്. ഹാൻഡ് ഫീഡ് നമ്മള് കുഞ്ഞ് വിരിഞ്ഞ് 2-3 ആഴ്ചന് ഹാൻഡ് ഫീഡ്. നല്ല പേരന്റ് സ്റ്റോക്ക് ഒക്കെ ആണ്. ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുക? ഹാൻഡ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിന് പ്രത്യേകിച്ച് ഒരു ട്യൂബ് ഉണ്ട്. നമ്മൾ അതിനെ ഒരു ഹാൻഡ് ഫീഡിന്റെ ഒരു പോർട്ടിംഗ് പൗഡർ ഇട്ട് അത് ചെയ്യും. ഹാൻഡ് ഫീഡ് ചെയ്താണ് എടുക്കുന്നത്. അത് നല്ല ബ്രീഡിംഗ് പേരിനൊക്കെ ഒരു 10,000 രൂപ സ്റ്റാർട്ട്. 10,000 രൂപ പിന്നെ എന്ത് ടൈം എടുക്കാറ്? 3 പ്രാവശ്യമാണ് എഗ് ചെയ്യുന്നത്. 3 പ്രാവശ്യം കൂടുതൽ ചെയ്യത്തുള്ളു. അതിനൊരു ഒരു കുഞ്ഞു വിരിഞ്ഞ് മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞല്ല, കുഞ്ഞു ഇറങ്ങാൻ എന്തായാലും ഒരു 3 മാസം എടുക്കും. ആ ഇടക്ക് ഇതിനെ നോക്കി ഇറങ്ങി ഒരു നല്ലൊരു പറക്കം കഴിയുമ്പോ അടുത്ത എഗ്ഗിങ് ചെയ്യും. ഇഗ്വാനാണെങ്കിൽ അതുപോലെ എത്ര കാലം കൊണ്ടായിരിക്കും ഒരു തവണ കുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ള ചാൻസ്? അതിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാലും ഒരു ഒരു 6-7 മാസം കൂടുമ്പോഴാണ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടില്ല, ചെറിയ സ്പിൻസ് വരുന്നുള്ളൂ. ഇതല്ലാതെ ഇപ്പൊ കൊണൂറല്ലാതെ പിന്നീട് എന്താ നമുക്ക് ജാവയാണോ? അതുള്ളത് പിഞ്ചസ് ആണ്, വൈറ്റ് പിഞ്ചസ് ആണ് ഉള്ളത്. ആ പിഞ്ചസ് ഇപ്പൊ നമുക്കൊരു 10 ജോടി നമ്മളിൽ ഉണ്ട്. 10 ജോടി ഉണ്ട്. ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്? തീർച്ചയായിട്ടും കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ അതെല്ലാം നല്ല നമ്മള് മിക്കവും കൊടുക്കുന്നവർക്ക് ഒരു ഒരു തരത്തിലുള്ള ഒരു
ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. നല്ല മുട്ടയിട്ട് നല്ല ബ്രീഡിംഗ് പ്രയറിനാണ് നമ്മൾ പിഞ്ചസിനെ കൊടുക്കുന്നത് ഇവിടെ. ശരിക്കും ഇത് നമ്മള് വീട്ടിൽ ഏകദേശം ഒരു ഷോപ്പ് പോലെ അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഫാം പോലെയാണോ സെറ്റ് ചെയ്തേക്കുന്നത്? ഞാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരുടെ ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ടുവരുക, പുതുമ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് ആദ്യം ഞാൻ ഇവിടെ ഇതിനെ കൊണ്ടുവന്നപ്പം ഭയങ്കര എതിർപ്പായിരുന്നു. ഓന്തിനെ വളർത്തുന്നോ മറ്റുള്ള, പിന്നെ ഇതിനൊക്കെ എനിക്കൊരു വരുമാനം കണ്ടപ്പോഴാണ് പിന്നെ ഇതിനൊക്കെ ഇറങ്ങിയത്. ഞാൻ പെട്ടെന്ന് വേറെ കൊണ്ടുവന്നതും കാര്യങ്ങളെല്ലാം ചെയ്തതും നമുക്ക് തീർച്ചയായും ഇതൊരു വരുമാനം തന്നെയാണ്, നല്ലൊരു വരുമാനം തന്നെയാണ്. ഇപ്പൊ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഗണ്ണുണ്ട്. അപ്പൊ അതായത് അക്വേറിയം നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ ഒട്ടിച്ച് നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി എടുക്കാറാണോ പതിവ്? ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന അക്വേറിയം 10-25 അക്വേറിയം ഉണ്ട്. ആ അക്വേറിയങ്ങളെല്ലാം ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ ഒട്ടിക്കുന്നത്. കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഗ്ലാസ് കട്ടർ നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ ചെയ്ത് ഒട്ടിക്കുന്നു. പിന്നെ മോഡൽ അനുസരിച്ച് നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെന്ന് അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വരെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്താ നമ്മൾ ഈ കാണുന്ന കുപ്പിയിൽ കയറി കെട്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് എന്ത് സംഭവം? നമ്മളിത് ഫൈറ്ററിനെ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ചെറിയൊരു രീതിയിലൊരു ഭാവന വന്നത്. നമ്മളിത് സാധാരണ നമ്മൾ കള്ള് വരുന്ന കുപ്പിയാണിത്. ഇത് നമ്മള് ഇത് ആക്രിക്കടകളിൽ നിന്ന് നമ്മള് കുട്ടികളിൽ നിന്നും മേടിക്കുന്നുണ്ട്. അത് ഇവിടെ വന്നിട്ട് അത് നമ്മളിത് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിട്ട് കഴുകി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ല കഴുകി നല്ല ഫ്രഷ് ആക്കി ഇതിന്റെ ലേബലങ്ങളെല്ലാം കളഞ്ഞിട്ട് നമ്മളിവിടുത്തെ കയർ സാധാ നമ്മള് ചണക്കയർ എടുത്തിട്ട് റോപ്പ് ചുറ്റുകയാണ്. റോപ്പ് ചുറ്റിയിട്ട് ഇതിനകത്ത് നമ്മൾ കല്ലുകളിട്ട് മീൻ വെക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. കൂടുതലും നമുക്ക് ഓർഡർ വരുന്നത് എറണാകുളം അങ്ങോട്ടുള്ള സ്ഥലത്തുകൾക്ക് ചെയ്യുന്നു, ഓർഡർ വരുന്നുണ്ട്. കൂടുതലും നമ്മൾ ഈ ഷോപ്പുകളിൽ ഡിസ്പ്ലേ വെക്കുന്നു, നമ്മൾ കൂടുതലും റിസോർട്ടുകളിൽ കാണുന്നുണ്ട്. അതങ്ങനെയാണ് ടേബിളിന്റെ പുറത്ത് വെക്കുന്നത്. അങ്ങനത്തെ ഒരു പുതിയ തരത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ എത്ര വേണം ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ കുപ്പിക്ക് 50 രൂപയാണ് വെക്കുന്നത്. ഒരു കുപ്പി 50 രൂപ സെറ്റ് ചെയ്ത് കല്ലു ഇട്ട് ഒരു പ്ലാന്റും കാണും, ലൈഫ് പ്ലാന്റും ഇട്ട് കൊടുക്കുന്നത്. അതിനൊരു 50 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സെയിലായി പോകുന്നുണ്ട്. സെയിലാണ് നല്ല രീതിയിൽ സെയിലാണ്. പുറത്തെ ആൾക്കാർ വരുമ്പോഴാണ് കൂടുതലും സെയിലാകുന്നത്. നമുക്ക് ഇതിപ്പോ ഹോൾസെയിൽ ആകുമ്പോൾ കുറച്ച് ഹോൾസെയിൽ ആകുമ്പോൾ നമുക്കൊരു 35 രൂപ ആ റേറ്റിൽ, നമുക്ക് 35 രൂപ ഒരു 30 രൂപ ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊടുക്കാം. അമീറ ഇപ്പൊ ഇഗ്വാന കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത് എന്താണ്, എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് പ്ലാൻ? നമ്മൾ ഇനി അടുത്ത തവണ വരുമ്പോ എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്? തീർച്ചയായും അടുത്ത തവണ നമുക്കിപ്പം നമ്മളിപ്പോ അക്വേറിയങ്ങളെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആദ്യം ചെറിയ രീതിയാണ്, അതിന്റെ സ്റ്റാൻഡേർഡെല്ലാം വന്ന് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് തീർച്ചയായും ഇവിടെ അക്വേറിയങ്ങൾ ഒരു 10-40 അക്വേറിയം സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ്. ഒരു ഗപ്പിയുടെ ഫൈറ്ററുമായിട്ട് ചെയ്യാനാണ് നമുക്ക് പ്ലാന്. പിന്നെ ബേഡുകളെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് ഫുള്ള് കൊണ്ണൂറ് അങ്ങനെ ആയിട്ടുള്ള ഐറ്റങ്ങളാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മക്കാവ് എനിക്ക് സ്വന്തമാക്കണം എന്നാണ്. ഒരു മക്കാവ് എനിക്ക് സ്വന്തമാക്കണം. ഒരു പേരിനാണ് വേണ്ടത്? ഒരു മക്കാവ് നമുക്ക് ഞാനെല്ലാം ചെറുതിലെ തുടങ്ങി നമുക്ക് വലുതാക്കിയ ഒരു ലക്ഷ്യമാണ് എന്റെ. എങ്ങനെയാണ് ഞാൻ വിജയിച്ചത്? ഇത്ര കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വലുതാക്കുക, ഹാൻഡ് ഫീഡ് എടുത്തിട്ട് നമ്മളോട് നല്ല ടൈം ഉണ്ടായി നമ്മളോട് ഇണങ്ങിയ മക്കാവിനെടുക്കണെ കൊച്ചിലേ തൊട്ടൊരു ആഗ്രഹം. അതാണ് പേര് എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിന് എടുക്കുമോ? അതെ, എടുക്കുന്ന കിട്ടുന്ന എങ്ങനെയാണ്? 50 സാമ്പത്തികം അറിയാം നിങ്ങൾക്ക്. ₹100,000 ഇപ്പൊ ഇച്ചിരി റേറ്റിംഗ് മക്കാവക്കും ഗ്രേപ്പാറ്റിനൊക്കെ ഇച്ചിരി റേറ്റിംഗ് കൂടി നിൽക്കുന്ന ടൈമാണ്. ഉറപ്പായി ഉടനെ ഇല്ല, എന്തായാലും തീർച്ചയായും അവനെ എടുക്കും ഞാൻ. അതിന്റെ ലക്ഷ്യമാണ് എന്റെ ലക്ഷ്യം. അതാണ് എടുക്കുക. ഒരു മക്കാവിനെ എടുക്കാൻ പറ്റട്ടെ. അതുപോലെ തന്നെ വീട് ചുറ്റും അക്വേറിയങ്ങൾ സെറ്റ് ചെയ്ത് ഗപ്പിയും ഫൈറ്ററിനെയൊക്കെ വളർത്താൻ സാധിക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേരുന്നു.